ഇംപാക്സ് ഉണ്ടെങ്കിൽ ആരും സ്റ്റാർ ആവും. ഇംപാക്സ് നോൺ സ്റ്റിക് കുക്ക്വെയർസ്. നമസ്കാരം, വെൽക്കം ടു ഫാൻസ് 5 വിത്ത് മിയ. അടുത്ത ഏതായിരിക്കും? കുറെ പേര് ചട്ടി എടുത്ത് തലക്കടിച്ച കാര്യം കുറേ പേര്. ഞാനത് ചോദിക്കും, സിനിമകളിൽ പിന്നെ രാജു ഏട്ടന്റെ തലയില് ആ ചട്ടി എടുത്ത് അടിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ക്ലാസ്. അത് ഒറ്റ അടിയാ, ഒറ്റ ടേക്കാണ്. കാരണം എന്നോട് അവര് പ്രത്യേകം പറഞ്ഞായിരുന്നു, നമുക്ക് വേറെ ചട്ടിയില്ല, മീങ്കറിയില്ല. അതെ, അത് ആർട്ടുകാരും പറഞ്ഞു, മോളെ ചട്ടിയൊക്കെ വേറെ ഉണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ. പിന്നെ രാജേഷേട്ടന്റെ തലയിൽ നമുക്ക് പരിക്ക് പറ്റിക്കരുത് എന്നുള്ളതും കൂടെ നമുക്കുണ്ടല്ലോ. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, വേറെ റീടേക്ക്, അടുത്ത റീടേക്കുകൾ ഒന്നും പോരുത്. കാരണം വൺസ് ഡ്രസ്സിലൊക്കെ മീങ്കറി ആയിക്കഴിഞ്ഞ പിന്നെ ഇത് അലക്കി വരണം, അപ്പൊ ഒത്തിരി സമയം പോകത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഒറ്റ ടേക്കിന് ഇത് തീർക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ എനിക്ക് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പം ആ സീനിൽ എടുക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം ഫ്രണ്ടിൽ രാജുവേട്ടൻ നിപ്പുണ്ട്, ചട്ടി എടുത്ത് അടിക്കണം. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ മൊമെന്റ്? ഞാനിങ്ങനെ ഒരു രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെറുതെ, എത്ര ഒരു നീളത്തിലുണ്ട്, വെറുതെ ഒന്നിങ്ങനെ ഒന്ന് വെറുതെ രണ്ടു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കി എന്നുള്ളതേ ഉള്ളൂ. പുള്ളി ഫുൾ സപ്പോർട്ടായിരുന്നു. മിയ ഇങ്ങനെ തട്ടിക്കോ തട്ടിക്കോ എന്ന് തന്നെയായിരുന്നു പുള്ളി. എന്തോ വന്നാലും ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, തട്ടിക്കോളാം. പുള്ളി പുള്ളി ഓക്കെ ആയിരുന്നു, എന്റെ തല തട്ടിക്കോ എന്നുള്ള രീതിയിലാണ് പുള്ളി ഇരിക്കുന്നത്. നന്നായിട്ട് തട്ടി, നന്നായിട്ട് തട്ടി. തട്ടല് മാത്രമല്ലായിരുന്നു, ആ ക്യാരക്ടറും സിനിമോൾ ക്യാരക്ടറും അല്ലേ, ഭർത്താവിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു ഫൺ, കുറേ ഭാഗം ഫണ്ണുണ്ട്, എന്നാൽ കുറേ ഫാമിലി, നമുക്ക് ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ആവുന്ന കുറേ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു പാക്കേജ് ആയിരുന്നു ആ സിനിമ. ക്ഷമ, സഹനശക്തി, അല്ലേ, ഇഷ്ടം, ഇതൊക്കെ പോർട്രേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാ. പിന്നെ ജീവിതത്തിൽ ഇത്രയും ക്ഷമ ഉണ്ടാവോ? ക്ഷമയുണ്ട്, ഇത്ര സഹനശക്തി ഉണ്ടാവും. ഒരാൾ ഒരു കാര്യം തിരുത്താൻ വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെയും പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സിനിമകളാണോ മിയ? ഓ, അത്രയും ഉണ്ടോ അത്രയും ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പൊതുവെ ക്ഷമയും സഹനവും ഒക്കെ ഉണ്ട്. ഉണ്ട്, പക്ഷെ എന്നല്ല, കൊറേ നമുക്ക് അറിയാവുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു സിനിമ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ. അതെ അതെ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു, ആ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാവരുടെ ഉള്ളിലും കുറച്ചൊക്കെ ഉണ്ടാവും.